ഐഎസ്എല്ലിലെയും ഇന്ത്യൻ ഫുട്ബോളിലെയും ഏറ്റവും പുതിയ വാർത്തകൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് മാച്ച് വീക്ക് 2 അവസാനിച്ചപ്പോൾ 6 പോയിന്റുകൾ നേടി മോഹൻ ബഗാൻ പോയിന്റ് ടേബിളിന്റെ ഒന്നാം സ്ഥാനത്ത്. 6 പോയിന്റുകൾ തന്നെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് രണ്ടാം സ്ഥാനത്ത്. ഒഡീഷ, മുംബൈ സിറ്റി, ഈസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ് എന്നിവരാണ് യഥാക്രമം 3, 4, 5, 6 സ്ഥാനങ്ങളിൽ. കളിച്ച രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ട ചെന്നൈൻ ആണ് അവസാന സ്ഥാനത്ത്. ഈ ആഴ്ചയിലെ ടീം ഓഫ് ദ വീക്കും ISL പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൽ നിന്നും സച്ചിൻ സുരേഷ്, മിലസ് ഡ്രിഞ്ചിച്ച്, അഡ്രിയാൻ ലൂണ എന്നീ താരങ്ങൾ ഇടം പിടിച്ചു. ഈ ആഴ്ചയിലെ ഫാൻസ് ഗോൾ ഓഫ് ദ വീക്ക് ലിസ്റ്റും ISL പുറത്തുവിട്ടു. ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അഡ്രിയാൻ ലൂണ ഈ ആഴ്ചയിലെ മികച്ച ഗോളിനുള്ള ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. പാർത്തീപ് ഗുഗോയ്, ക്ലെയ്റ്റൺ സിൽവ, അഷീർ അക്തർ എന്നിവരാണ് മറ്റുള്ള താരങ്ങൾ. ബംഗളൂരുവും ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരത്തോടെയാണ് മാച്ച് വീക്ക് 3 ആരംഭിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഞായറാഴ്ച മുംബൈ സിറ്റിക്കെതിരെയാണ്. സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ എവേ മത്സരം ആണിത്. സീസണിലെ ഗോൾഡൻ ബൂട്ട് റേസിൽ മുംബൈ താരം ജോർജ പെരേര ഡിയസ് ആണ് ഒന്നാം സ്ഥാനത്ത്. 3 ഗോളാണ് താരം നേടിയത്. 2 ഗോളുകൾ വീതം നേടിയ അഡ്രിയാൻ ലൂണ, ക്ലെയ്റ്റൺ സിൽവ, ജെറി, പാർത്തിപ് ഗുഗോയ് എന്നീ താരങ്ങൾ തൊട്ടു പിന്നാലെയുണ്ട്. ഹൈദരാബാദും ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ പരിക്കേറ്റ ഹൈദരാബാദ് ഗോൾ കീപ്പർ ലക്ഷ്മികാന്ത് കട്ടിമണിക്ക് ശസ്ത്രക്രിയ. ക്ലബ്ബ് തന്നെയാണ് ഈ വാർത്ത കൺഫേം ചെയ്തിരിക്കുന്നത്. ഗോവയുടെ ആദ്യത്തെ മത്സരത്തിലെ താരങ്ങളുടെ പെർഫോമൻസിൽ താൻ ഹാപ്പി അല്ല എന്ന് വ്യക്തമാക്കി പരിശീലകൻ മനോലോ മാർക്കസ്. പഞ്ചാബിനെ 1-0 എന്ന സ്കോറിന് ഗോവ പരാജയപ്പെടുത്തി എങ്കിലും ടീമിന്റെ വിങ്ങിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടെന്നും മിഡ്ഫീൽഡിലും ഡിഫൻസിലും പോരായ്മകൾ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ രണ്ടാം മത്സരത്തിലും മുംബൈ സിറ്റിക്ക് പരാജയം. എവേ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ ക്ലബ്ബായ നവ് ബഹോറിനെ നേരിട്ട മുംബൈ സിറ്റി 3-0 എന്ന സ്കോറിന് പരാജയം ഏറ്റുവാങ്ങി. ആദ്യ പകുതിയിൽ ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയത് മുംബൈ സിറ്റിക്ക് തിരിച്ചടിയായി. മത്സരത്തിന്റെ 43 മിനിറ്റ് ലഭിച്ച പെനാൽറ്റി ഗ്രെഗ് സ്റ്റുവർട്ടിന് ലക്ഷ്യത്തിലെത്തിക്കാനായില്ല. കൊൽക്കത്തയിലേക്കുള്ള തന്റെ ആദ്യത്തെ സന്ദർശന വാർത്തകൾ സ്ഥിരീകരിച്ച് ബ്രസീലിയൻ സൂപ്പർ താരം റൊണാൾഡീഞ്ഞോ. ഈ മാസം ദുർഗാപൂജ ഉത്സവത്തിന് മുന്നോടിയായി ഒക്ടോബറിലാണ് താരം വരുന്നത്. AFC കപ്പിൽ മാസിയ എന്ന ക്ലബിനെ 2-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി മോഹൻ ബഗാൻ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത്. മോഹൻ ബഗാന് വേണ്ടി 2 ഗോളും നേടിയത് ജേസൺ കമ്മിങ്സ് ആണ്. AFC കപ്പിലെ മറ്റൊരു മത്സരത്തിൽ ബംഗ്ലാദേശ് ക്ലബ്ബ് ബസുന്ധര കിങ്സിനോട് പരാജയപ്പെട്ട് ഒഡീഷ. 3-2 എന്ന സ്കോറിനാണ് ഒഡീഷ തോൽവി ഏറ്റുവാങ്ങിയത്. ഒഡീഷയ്ക്ക് വേണ്ടി ജെറി, ഡീഗോ മൗറീസിയോ എന്നിവരാണ് ഗോളുകൾ നേടിയത്. ഇന്ത്യൻ ദേശീയ ടീം മുൻ പരിശീലകൻ സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ പാകിസ്ഥാൻ ദേശീയ ടീമിന്റെ ഹെഡ് കോച്ചായി ചുമതല ഏറ്റെടുത്തു.